നമസ്കാരം. ഏറെ നാളത്തെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒ ടി ടി റിലീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആരാധകർ മടിച്ചതിന് പിന്നിൽ മരക്കാറിന്റെ ടീസർ ഉറപ്പ് നൽകിയ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ച മോഹൻലാലും പ്രിയദർശനും വീണ്ടും എത്തുമ്പോൾ വിഷ്വലി സിനിമയെ മനോഹരമാക്കുന്ന ക്രാഫ്റ്റുള്ള സംവിധായകന്റെ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്നത് മലയാളികളുടെ സമീപകാലത്തെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. ആ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. അങ്ങനെയുള്ള ഓരോ ആരാധകരും മരക്കാർ മറക്കാൻ സാധിക്കാത്തൊരു ഓർമ്മയായിരിക്കും. പക്ഷേ അത് അത്ര സന്തോഷകരമായ ഓർമ്മയായിരിക്കില്ല എന്നാണ് കുറേ പേരുടെ പക്ഷം. മമ്മാലി എന്ന കുഞ്ഞാലി മരക്കാരുടെ ജീവിതമാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. പ്രണവ് മോഹൻലാലിൽ നിന്ന് ആരംഭിച്ച് മോഹൻലാലിലൂടെ അവസാനിക്കുന്ന കുഞ്ഞാലിയുടെ ജീവിതയാത്ര ചരിത്ര വസ്തുതകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് പകരം തീർത്ഥം സ്വതന്ത്രമായൊരു ആഖ്യാനമാണ് കുഞ്ഞാലി മരക്കാരനെ കുറിച്ച് തങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് മുൻകൂർ ജാമ്യം നേരത്തെ തന്നെ എടുത്തിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. സിനിമയും അങ്ങനെ തന്നെ തുടങ്ങുന്നു. സിനിമയുടെ ആദ്യ പകുതി എങ്ങനെ മമ്മാലി കുഞ്ഞാലി മരക്കാർ ആയി എന്നതിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് പ്രണവ് മോഹൻലാൽ കുഞ്ഞാലിയായി എത്തുന്നത്. തന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ദുരന്തവും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് കുഞ്ഞാലിയെ കടൽ കൊള്ളക്കാരനാക്കി തീർക്കുന്നത്. ഇതിലേക്കുള്ള കുഞ്ഞാലി എന്ന കഥാപാത്രത്തിന്റെ ജേർണി അവതരിപ്പിക്കുന്നിടത്ത് പ്രണവ് മോഹൻലാൽ തന്റെ മെയ്വഴക്കവും സ്ക്രീൻ പ്രസൻസും വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആക്ഷൻ ചെയ്സ് രംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലും പ്രണവ് നിലവാരമുള്ള പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നീട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം മകനിൽ നിന്ന് അച്ഛൻ ഏറ്റുവാങ്ങുകയാണ്. എന്നാൽ അവിടുന്ന് അങ്ങോട്ടുള്ള കുഞ്ഞാലിയുടെ യാത്ര ഒട്ടും എൻഗേജിങ്ങും കാഴ്ചക്കാരുമായി കണക്ട് ചെയ്യുന്നതോ അല്ല എന്നാണ് കൂടുതൽ പേരുടെയും അഭിപ്രായം. മറ്റ് സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുമ്പോഴും അവയെ തന്റെ ക്രാഫ്റ്റിലൂടെ സ്വന്തമായൊരു ഐഡന്റിറ്റി ഉള്ളതാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ള സംവിധായകനാണ് പ്രിയദർശൻ. എന്നാൽ ആ പ്രിയദർശൻ ടച്ച് മരക്കാറിൽ എവിടെയും കാണാൻ സാധിക്കില്ല. കണ്ടു ശീലിച്ച വിദേശ സിനിമകളുടെയും നാളിതുവരെ പ്രിയദർശൻ തന്നെ പല ഭാഷകളിലായി ചെയ്തു വെച്ചിട്ടുള്ള ക്ലീഷയായി മാറിയ രംഗങ്ങളുടെയും വികലമായ അനുകരണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് സിനിമ. നെടുമുടി വേണു, സുനിൽ ഷെട്ടി, ഇന്നസെന്റ്, മഞ്ജു വാര്യർ, മുകേഷ്, അർജുൻ സർജ, കീർത്തി സുരേഷ്, മാമുക്കോയ, ബാബുരാജ് തുടങ്ങി പ്രതിഭകളുടെ വലിയൊരു നിര തന്നെ ചിത്രത്തിലുണ്ട്. പക്ഷേ അവരുടെ പ്രതിഭയോട് നീതി പുലർത്തുന്നതായിരുന്നില്ല കഥാപാത്ര സൃഷ്ടി. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചരിത്ര സിനിമയിലെ ചരിത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും മിക്ക കഥാപാത്രങ്ങളും മറ്റേതോ പ്രിയദർശന സിനിമയിൽ നിന്നും ഇറങ്ങി വന്നതുപോലെയാണ് ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നത്. മാമുക്കോയുടെയും ഇന്നസെന്റിന്റെയും മുകേഷിന്റെയും ഒക്കെ കഥാപാത്രങ്ങളുടെ സംസാര രീതിയും ശരീരഭാഷയും അത്തരത്തിലൊരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. മുഖ്യ കഥാപാത്രമായ കുഞ്ഞാലി അടക്കമുള്ള കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വം നൽകുവാനോ ക്യാരക്ടർ ആർക്ക് സൃഷ്ടിക്കുവാനോ സാധിച്ചിട്ടില്ല. കഥാപാത്രങ്ങളുടെ പെരുമാറ്റങ്ങളിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പോലും ശ്രമിക്കുന്നതായി തോന്നുന്നില്ല. ദുർബലമായ തിരക്കഥയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നതാണ് ചിത്രത്തിലെ ചില സംഭാഷണങ്ങൾ. ഒരു ചരിത്ര സിനിമ എന്നതിനോട് കാണിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തമോ ആത്മാർത്ഥതയോ ചിത്രത്തിലെ സംഭാഷണങ്ങളുടെ രചനയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പുറത്തിറങ്ങുന്ന സിനിമയിലെ ചരിത്ര പുരുഷന്റെ ഏറ്റവും വലിയ മാസ് ഡയലോഗ് "നീ ചരക്കും" എന്നാകുന്നത് തീർത്തും അത്ഭുതപ്പെടുത്തുന്നതാണ്. കഴുത്തിൽ കത്തിവെച്ച് വീരപുരുഷനായ കുഞ്ഞാലി വൈസ്രോയിയോട് "കഴുത്തിൽ കത്തിവെച്ചിരിക്കുമ്പോഴാണോട കിളിക്കുന്നത്" എന്ന് ചോദിക്കുന്നുണ്ട് ചിത്രത്തിൽ. യാതൊരു തരത്തിലും ആ കഥാപാത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല ആ വാക്കുകൾ. മറ്റേതോ പ്രിയദർശൻ സിനിമയിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റേതാണ് ആ വാക്കുകൾ. പ്രകടനം കൊണ്ട് അല്പമെങ്കിലും സ്വയം അടയാളപ്പെടുത്തുന്നവർ പ്രണവ് മോഹൻലാലും അർജുൻ സർജയും ചിന്നാലി എന്ന കഥാപാത്രമായ വിദേശ നടനുമാണ്. എന്നാൽ അവരിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ സിനിമ ശ്രമിക്കുന്നില്ല. മറ്റു കഥാപാത്രങ്ങളെല്ലാം വൺ ലൈൻ കഥാപാത്രങ്ങൾ മാത്രമായിരിക്കുകയാണ്. മഞ്ജു വാര്യർ എന്ന വലിയൊരു നായികയുടെ സാന്നിധ്യവും സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല. മികച്ചൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നതായിരുന്നു മഞ്ജുവിന്റെ കഥാപാത്രം. എന്നാൽ മതിയായ രംഗങ്ങളോ സംഭാഷണങ്ങളോ ക്യാരക്ടർ ആർക്കോ നൽകാതെ ആ കഥാപാത്രത്തിന്റെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുകയാണ് സിനിമ. കീർത്തി സുരേഷ്, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയ നടിമാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ. മണ്ണും പെണ്ണും ആണുങ്ങൾക്ക് കാക്കാനുള്ളതാകുന്നത് സിനിമ നടക്കുന്ന കാലത്ത് ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കും.
പക്ഷെ അവരെ ഏജൻസി ഇല്ലാത്തവരാക്കുന്നതിലൂടെ ചിത്രവും ആ കാഴ്ചപ്പാട് തന്നെയാണ് കൈക്കൊള്ളുന്നത്. മോഹൻലാൽ എന്ന താരത്തെയോ അഭിനേതാവിനെയോ സിനിമയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കുഞ്ഞാലിയുടെ സംസാരത്തിൽ മോഹൻലാൽ കൊണ്ടുവന്നിരിക്കുന്ന സ്ലാങ് കഥാപാത്രവുമായി ചേർന്ന് നിൽക്കാത്തതാണ്. പലപ്പോഴായി മോഹൻലാൽ അടക്കമുള്ള കഥാപാത്രങ്ങളുടെ സംസാര ശൈലി മലബാർ സ്ലാങ്ങിന്റെ അനുകരണങ്ങൾ മാത്രമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങളിലും മോഹൻലാൽ എന്ന താരത്തിന്റെ മാസ് അപ്പീലോ മോഹൻലാൽ എന്ന നടന്റെ ഏറെ വാഴ്ത്തപ്പെടുന്ന മെയ് വഴക്കമോ കാണാനില്ല എന്നതും ശ്രദ്ധേയമാണ്. എനർജി നഷ്ടപ്പെട്ട ഒരു മരക്കാരായി മാറുകയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ USP-കളിലൊന്ന് അതിന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. VFX-ഉം കലാ സംവിധാനവും സിനിമയ്ക്കൊരു എപ്പിക് ഫീൽ നൽകുന്നുണ്ട്. എന്നാൽ ആക്ഷൻ കൊറിയോഗ്രഫി ഒരു എപ്പിക് സിനിമ ആവശ്യപ്പെടുന്ന വാഗ് മൊമെന്റുകൾ നൽകുന്നില്ല. ഇത്തരം സിനിമകളെ വേറിട്ട് നിർത്തുന്നത് അതിലെ ആക്ഷൻ സെറ്റ് പീസുകൾ ആണെന്നിരിക്കെ മുന്നേ കണ്ടിട്ടുള്ള ഹോളിവുഡ് ആക്ഷൻ രംഗങ്ങളുടെ വികലമായ അനുകരണ ശ്രമങ്ങൾ മാത്രമാകുന്ന യുദ്ധരംഗങ്ങൾ. പശ്ചാത്തല സംഗീതവും ആ വഴിക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. പ്രിയദർശൻ സിനിമകളുടെ ട്രേഡ് മാർക്കായ ആൾമാറാട്ടം പോലെ ദുർബലമായ തിരക്കഥ വിഷ്വൽ എഫക്ട്സിന്റെ മേക്കപ്പിലൂടെ മറച്ചു പിടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു മരക്കാരെന്നാണ് കുറെ പേരുടെയെങ്കിലും അഭിപ്രായം. പക്ഷേ ആ ശ്രമം പ്രേക്ഷകരെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും കുറച്ചുപേർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നിറയെ പേർ ചിത്രം നല്ലതാണ്, ഒരു തവണ കണ്ടിരിക്കാം എന്ന അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലൊരു ചെറിയ സംസ്ഥാനം, മലയാളം എന്ന ഈ ചെറിയ ഭാഷ ഇത്തരത്തിലൊരു വലിയ സിനിമ പുറത്തേക്ക് കൊണ്ടുവന്നതിൽ അഭിനന്ദിക്കുക തന്നെ വേണം. എന്നാൽ അത് കുറച്ചുകൂടി മികച്ചതാക്കാം എന്നായിരുന്നു കൂടുതൽ പേരുടെയും അഭിപ്രായം. വലിയ ഹൈപ്പോടുകൂടി കാണാൻ പോയാൽ നമ്മൾക്ക് അത്ര തൃപ്തി തോന്നണമെന്നില്ല. എന്നാൽ സാധാരണ ഒരു പടം കാണുന്ന രീതിയിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ കയറിയാൽ ആ സിനിമ നല്ലതാകുമെന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നു. ബാഹുബലിയൊന്നും ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മരക്കാർ എന്ന സിനിമ കാണാൻ പോകരുത് എന്നതാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. ദയവായി അത്തരം പ്രതീക്ഷയോടെ സിനിമ കാണാൻ പോകാതിരിക്കുക. എല്ലാവർക്കും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് മരക്കാർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.